ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ന്യൂസിലൻഡ് വിജയിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഏകദിന മത്സരം ശക്തമായ റെയിൻ കാരണം ഈ ഒരു മത്സരം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മൂന്നാം ഏകദിന മത്സരം നാളെ ന്യൂസിലൻഡിലെ ഹഗ്ലി ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. രാവിലെ 7 മണി മുതലായിരിക്കും ഈ ഒരു മത്സരം ആരംഭിക്കാൻ പോകുന്നത്. ഹഗ്ലി ഓവൽ സ്റ്റേഡിയം ബാറ്റ്സ്മാന്മാർക്ക് നല്ല സപ്പോർട്ട് നൽകുന്ന പിച്ചാണ്. അതുകൊണ്ട് തന്നെ നല്ല റണ്ണയകുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീം ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്ക്വാഡ് ഇങ്ങനെയായിരിക്കും. ശിഖർ ധവാൻ, ശുഭ്മൻ ഗിൽ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, ദീപക് ഹൂഡ, വാഷിംഗ്ടൺ സുന്ദർ, ദീപക് ചഹർ, ഉംറാൻ മാലിക്, ഹർഷദീപ് സിംഗ്, യുസുവിന്ദർ ചഹൽ താരങ്ങളായിരിക്കും. എന്നാൽ നാളത്തെ മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ അവസരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം സഞ്ജു സാംസൺ ആദ്യ ഏകദിന മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. എന്നാൽ രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസണെ പുറത്തെടുത്ത് ദീപകൂടയെ ടീമിൽ ഇറക്കുകയായിരുന്നു. നാളെ സഞ്ജു കളിക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. ഇനി മൂന്നാം ഏകദിന മത്സരത്തിൽ ന്യൂസിലൻഡ് ടീം ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ ഫിൻ അലൻ, ഡെവൻ കോൺവേ, കെയ്ൻ വില്യംസൺ, ബാരി മിച്ചൽ, ടോം ലാഥം, ഗ്ലെൻ ഫിലിപ്സ്, മിച്ചിൽ സാറ്റ്നർ, ആദം മിൽനെ, മാറ്റ് ഹെൻറി, ടിം സൗത്തി, ലോക്കി ഫർഗൂസൺ താരങ്ങളായിരിക്കും. ആദ്യ ഏകദിന മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ന്യൂസിലൻഡ് പുറത്തെടുത്തിട്ടുള്ളത്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ.